ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തന്റെ അഭിനയ മികവ് തെളിയിച്ച താരമാണ് രേവതി എന്ന ആശ കേളുണ്ണി. നടിയായും സംവിധായികയായും തന്റെ കഴിവ് തെളിയിച്ച താരം ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിക്കഴിഞ്ഞു. മുൻനിര നായകന്മാരോടെല്ലാം ഒപ്പം അഭിനയിച്ചിട്ടുള്ള രേവതിയുടെ ആദ്യകാല ചിത്രങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു രേവതിയുടെ പിറന്നാൾ. ഇപ്പോൾ താരത്തിന് 51 വയസ്സായി. ആശ എന്നാണ് രേവതിയുടെ യഥാർത്ഥ പേര്. തമിഴ്, മലയാളം എന്നിവയ്ക്ക് പുറമേ തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും രേവതി അഭിനയിച്ചിട്ടുണ്ട്. കിലുക്കം, ദേവാസുരം, മായാമയൂഖം, വരവേൽപ്പ്, അദ്വൈതം, നന്ദനം എന്നിവയാണ് രേവതിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമകൾ. 1983 ചെന്നൈയിൽ താമസിച്ചിരുന്ന കാലത്ത് നായികയെ അന്വേഷിച്ചു നടന്ന ഭാരതിരാജ രേവതിയെ കാണാനിടയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ മൺവാസനൈ എന്ന ചിത്രത്തിൽ നായികയായി തുടക്കം കുറിക്കാൻ അവസരം ലഭിച്ചു. തുടർന്ന് 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലുമായി 100 ചിത്രങ്ങളിൽ അഭിനയിച്ചു. താരത്തിന്റെ സ്വകാര്യ ജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതിലൊന്നാണ് തന്റെ മകളെ കുറിച്ചുള്ള രേവതിയുടെ വെളിപ്പെടുത്തൽ. 2 മുൻപാണ് തന്റെ മകൾ മഹിയെ കുറിച്ച് രേവതി വെളിപ്പെടുത്തുന്നത്. വിവാഹമോചന ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രേവതിക്ക് കുഞ്ഞ് ജനിച്ചത്. ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണെന്ന് രേവതിയോട് ഒളിഞ്ഞും തെളിഞ്ഞും പലരും ചോദിച്ചിരുന്നു. എന്നാൽ സദാചാരവാദികൾക്കെല്ലാം വളരെ കരുത്തോടെ മറുപടി നൽകിയിരുന്നു രേവതി. ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സർജറിയിലൂടെ ലഭിച്ചതാണെന്നുമൊക്കെ സംസാരിക്കുന്നവരുണ്ട്. ഒരു കാര്യം പറയാം, ഇവൾ എന്റെ സ്വന്തം രക്തമാണ്, ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ. ഒരു കുട്ടി വേണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നും അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കുറെ കഴിഞ്ഞാണ് ലഭിച്ചതെന്നും രേവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് രേവതിയുടെ വിവാഹം. ക്യാമറമാനും സംവിധായകനുമായ സുരേഷ് മേനോനാണ് 1986 രേവതിയെ വിവാഹം കഴിച്ചത്. എന്നാൽ പിന്നീട് ചില പൊരുത്തക്കേടുകളെ തുടർന്ന് 2002 ഇരുവരും ബന്ധം വേർപ്പെടുത്തി. അതും കഴിഞ്ഞ് 10 ശേഷമാണ് രേവതിക്ക് കുഞ്ഞ് പിറന്നത്. ഭാരതിരാജയുടെ മൺവാസന എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച രേവതിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നത് സംവിധായകൻ ഭരതനാണ്. 1983 ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കോട് ആണ് ആദ്യ മലയാള ചിത്രം. തേവർ മകൻ, മറുപടിയും, പ്രിയങ്ക, മൗനരാഗം, കിഴക്കുവാസൻ, തലമുറ തുടങ്ങിയ രേവതിയുടെ ശ്രദ്ധേയമായ തമിഴ് ചിത്രങ്ങളാണ്. മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ 2002 സംവിധായികയായി മാറി. മികച്ച ഇംഗ്ലീഷ് സിനിമയ്ക്കുള്ള അക്കൊല്ലത്തെ ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിനായിരുന്നു. രഞ്ജിത്തൊരുക്കിയ കേരള കഫേയിൽ മകൾ എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് രേവതിയാണ്. കാറ്റത്തെ കിളിക്കോട് മുതൽ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ രേവതി ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. കിലുക്കത്തിലെ നന്ദിനിയും ദേവാസുരത്തിലെ ഭാനുമതിയും കാക്കോത്തിക്കാവിലെ കാക്കോത്തിയും എല്ലാം അവരിലെ മികച്ച അഭിനേത്രിയുടെ വിവിധ ഭാഗങ്ങൾ കാട്ടിത്തന്നവയാണ്. മലയാളികളെ ഒന്നടങ്കം കുടുകുടാ ചിരിപ്പിക്കുകയും കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്ത കഥാപാത്രമാണ് കിലുക്കത്തിലെ നന്ദിനി. ടൂറിസ്റ്റ് ഗൈഡായി ഊട്ടിയിൽ ജീവിതം തള്ളി നീക്കുന്ന ജോജിയുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുടെ മാറാപ്പുമായി കടന്നുവരുന്ന നന്ദിനി എന്ന ഭ്രാന്തിപ്പെണ്ണ് ചിരിപ്പിച്ചതുപോലെ ചിരിപ്പിച്ച മറ്റൊരു കഥാപാത്രം മലയാളികൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാകില്ല. മലയാളികളുടെ ഫലിത ബിന്ദുക്കളിലേക്ക് ഇന്നും ആഘോഷിക്കപ്പെടുന്ന അങ്കമാലിയിലെ പ്രധാനമന്ത്രി, എന്റെ അമ്മാവൻ, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, വെച്ച കോയിന്റെ മണം തുടങ്ങിയ സംഭാഷണങ്ങളെല്ലാം സംഭാവന ചെയ്തത് രേവതിയുടെ കഥാപാത്രമാണ്. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ കിലുക്കത്തിൽ മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, തിലകൻ, ഇന്നസെന്റ് എന്നീ പ്രതിഭകൾക്കൊപ്പം മത്സരിച്ച് അഭിനയിക്കുന്ന രേവതിയെയാണ് കാണാൻ കഴിയുക. മറ്റാർക്കും കഴിയാത്ത രീതിയിൽ നന്ദിനി എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കാൻ രേവതിക്ക് കഴിഞ്ഞു. മലയാള സിനിമ കണ്ട ഏറ്റവും കരുത്തയായ നായികമാരിൽ ഒരാളാണ് ദേവാസുരത്തിലെ ഭാനുമതി. ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ മനസ്ഥൈര്യം കൊണ്ട് നിഷ്പ്രഭയാക്കുന്നവൾ. ദുർബലയെന്ന് അയാൾ വിധിയെഴുതുന്ന ഒരു പെണ്ണ് എത്ര ശക്തിയാണെന്ന്, എന്താണ് പെണ്ണിന്റെ അഭിമാന ബോധമെന്നും ജീവിതം കൊണ്ട് മലയാളികളെ പഠിപ്പിച്ചവൾ. താന്തോന്നിയും തെമ്മാടിയുമായ ലോകം മുഴുവൻ വിറപ്പിച്ചു നടന്നവനെ പ്രണയം കൊണ്ട് സ്ഫുടം ചെയ്തവൾ. രഞ്ജിത്ത് തിരക്കഥ എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരത്തിലെ ഭാനുവിനെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ലെന്ന് പറയേണ്ടി വരും.